പ്രാവശ്യം കൂടെ ദൈവമക്കളോടൊപ്പം എന്നോടൊപ്പം ദൈവപാസ്റ്ററോടൊപ്പം ദൈവജനവുമായി നിൽക്കുവാൻ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ആരാധനയിൽ പങ്കെടുക്കുവാൻ കർത്താവിനെ ആരാധിക്കുവാൻ എനിക്ക് ദൈവം നൽകിയ ഈ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കൃത്യമായിട്ടുള്ള നന്ദി പറയുന്നു. ദൈവം ഈ മരുഭൂമിയിൽ നമ്മൾ ആദ്യം ഇവിടെ പാടിയതുപോലെ ദൈവം നടത്തിയ വഴികൾ ദൈവം നടത്തിയ വിധങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നന്ദി പറയുവാൻ ഇരിക്കാൻ കഴിയും. എത്ര എത്ര ആപത്തുകൾ എത്ര എത്ര അപകടങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മൾ കണ്ടു. ഇന്നത്തെ അലർട്ട് ന്യൂസിലെ ഒരു ഇന്ത്യക്കാരൻ റോഡിൽ വണ്ടി ഇടിച്ച് കിടക്കുന്നതും അതിന്റെ ഒരു തുണിയിട്ട് മൂടിയിട്ടിരിക്കുന്നതും ഞാൻ കാണിക്കുന്നു. ആരാണെന്ന് അറിഞ്ഞുകൂടെ. അതുപോലെ ഏതെങ്കിലും ഒരു വഴിയോരങ്ങളിൽ കിടക്കണം നമ്മുടെ ദൈവത്തിന്റെ അദൃശ്യമാകുന്ന കരങ്ങൾ കർത്താവിന്റെ അദൃശ്യമാകുന്ന ശക്തി അത്ഭുതകരമായി പരിപാലിച്ച് അതിശയകരമായി സൂക്ഷിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകുമ്പോൾ അന്നടത്തിയ വിധങ്ങളെ നമുക്ക് എങ്ങനെ ഓർക്കാതിരിക്കുന്നു. നമുക്ക് മാത്രമല്ല വിദൂരയിൽ നാട്ടില് നമ്മുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ചിലരുടെ ഭാര്യമാർ ചിലരുടെ ഭർത്താക്കന്മാർ ചിലരുടെ കുഞ്ഞുങ്ങൾ ചിലരുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ ചാർച്ചക്കാർ അവരെ ദൈവം നടത്തിയവർ വഴികൾ എത്രയോ അതിശയ കള്ളന്മാർ കൊള്ളക്കാർ ഒക്കെ തെറുവാഴ്ച നടത്തുന്ന അനേക സ്ഥലങ്ങളിൽ ഡൽഹിയിലെ പോലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്ന വേളകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം ദൈവമത്ര അതിശയകരമായി ദൈവമത്ര അത്ഭുതകരമായി ദൈവം പരിപാലിച്ചു ഈ നടത്തിയ വിധങ്ങളെ ഓർക്കാതിരിക്കാൻ ഒക്കുമോ. സർക്കാർ മടിച്ച ദൈവത്തെ അത് കേട്ടിട്ട് യേശു അവിടെ വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞു അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ സ്ഥലത്തേക്ക് വരുന്നു. അത് കേട്ടിട്ടെന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകന്റെ മരണത്തെ കേട്ടിട്ട് നിർജ്ജനമായ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ മരുഭൂമി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ കുയിലിൽ കാണുന്ന മരുഭൂമിയല്ല, മനുഷ്യരിൽ തന്നെ ഒരു പുല്ലും വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെയാണ്. നിർജ്ജനമായ ഇത് ഗലീല കടലിന് അക്കരയുള്ള ഒരു ഭാഗമാണ്. നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വരുന്നു. പുരുഷാരം അത് കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ യേശു അവിടേക്ക് പോയി എന്നറിഞ്ഞുകൊണ്ട് പുരുഷാരം അത് കേട്ടിട്ട് യേശു അവിടെ പോയത് യോഹന്നാന്റെ മരണം കേട്ടിട്ടാണ്. പുരുഷാരം കേട്ടത് യേശു അവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ടാണ്. പുരുഷാരം അത് കേട്ടിട്ട് പട്ടണത്തിൽ നിന്നും കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ടു അവരിൽ മനസ്സലിഞ്ഞു അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാരവന്റെ അടുക്കൽ ചെന്നു. ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുകയും എന്ന് പറഞ്ഞു. അവനവരോട് അഞ്ചപ്പോ രണ്ടു മീനും
അല്ലാതെ ഞങ്ങളുടെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അലിങ്ങി കൊണ്ടുവരുവീനെന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരൻ ഒരുമ്മൽ തിരുപ്പാൻ കൽപ്പിച്ചു. അഞ്ചപ്പോൾ രണ്ടു മീനുമെടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നിറക്കി ശിഷ്യന്മാരുടെ പക്കൽ ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. ഞങ്ങൾക്ക് വാക്കി എല്ലാവരും ചേർന്ന് വാക്കി എല്ലാവരും തിന്ന ശേഷിച്ച കഷ്ണം കൊടുത്ത നിറച്ചു. എന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം പുരുഷന്മാരായിരുന്നു. അനേക വർഷങ്ങൾ ഞാൻ ഈ വിഷയം പ്രസംഗിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ വിഷയത്തെ കുറിച്ചൊരു പ്രസംഗം ചർച്ചിന്റെ ജനറൽ സെക്രട്ടറിയായിരുന്ന പാസ്റ്റർ പി എം അറീസ് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം അമേരിക്കയിലെ പഠനം കഴിഞ്ഞ് താന് മടങ്ങി വന്ന് 1975 or 1976 തിരുവനന്തപുരത്ത് നടന്ന ഒരു യോഗത്തിൽ ഈ വിഷയം അദ്ദേഹം പ്രസംഗിച്ചു. അതിന്ന് ഇന്നെന്ന് വന്നാൽ എൻ്റെ മനസ്സിൽ ഓർമ്മ. പിന്നെ ആ വിഷയത്തെ ആധാരമാക്കി ഞാനും അനേക സ്ഥലങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും അതിനകത്തുള്ള ദൂതുകൾ ദൈവാത്മാവ് ചിലപ്പോൾ മാറ്റുന്നു. ഞാൻ പോലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത ചിന്തകൾ പലരും സുഹൃത്തുക്കൊണ്ട് ഇരിക്കുമ്പോൾ വരും. അത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ദൂതുകളായി. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ഈ അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ടൊരു ബാലകനെ ഉപയോഗിച്ച ആ കഥ, അതിലൂടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന നമ്മളോട് നിങ്ങളോട് പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാനുള്ളത് തൃപ്തിയാകുന്ന നിലയിൽ നൽകുവാൻ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഇവിടെ യോഗനാൻ സ്നാപകൻ, യോഗനാൻ സ്നാപകൻ യേശുവിന്റെ കസിനാണ് ആയിരുന്നു. അതിനേക്കാൾ ഉപരി യേശുവിനെ സ്നാനപ്പെടുത്തി വ്യക്തിയായി യേശു യോഗനാൻ സ്നാപകനെ കുറിച്ച് പറയുന്നത് സ്ത്രീകൾ ജനിച്ചവരിൽ യോഗനാനേക്കാൾ വലിയവൻ ആരുമില്ല. എന്നിട്ട് പോലും ആ ഭക്തന്റെ ശവടക്ക് വളരെ ദാരുണമായിരുന്നു, തലയുണ്ടായിരുന്നു. ഉടല് മാത്രമാണ് വിശ്വാസികൾക്ക് ആ ഭക്തന്റെ അടക്കുവാനായി കിട്ടിയത്. തല ഏരോഗ്യ കൊണ്ടുപോയി എന്ത് ചെയ്യും നമുക്ക് അറിഞ്ഞുകൊള്ളാം. ഇത് യേശുവിനെ മാനുഷികമായി വളരെയധികം വേദനിപ്പിച്ചു. ഇത് കേട്ടിട്ട് കർത്താവ് വിജനമായൊരു സ്ഥലത്തേക്ക്, ഗലീല കടലിന് അക്കരയുള്ള ഒരു വിജനമായ സ്ഥലത്തേക്ക് നടക്കുന്നു. അത് കേട്ടു യേശു. അത് കേട്ടിട്ടാണ് പോയതെങ്കിൽ ശിഷ്യന്മാർ യേശു എവിടെ പോകുന്നു എന്നിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വചനം കേൾക്കാനും അനുഗ്രഹം പ്രാപിക്കാനും സൗഖ്യം പ്രാപിക്കാനും വിടുതൽ പ്രാപിക്കാനും ഇങ്ങനെ അന്വേഷിക്കുന്ന ഒരു വലിയ പുരുഷ ഇപ്പോൾ തന്നെ തന്നെ കൊല്ലാനും ഒക്കെയുള്ള ഒരു ചെറിയ കൂട്ടം ആൾക്കാരും യേശുവിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അത് ജെറുസലേമിന്റെ മേഖലകളിലാണ്. കർത്താവിൽ നിന്ന് ദൂത് കേൾക്കാനും അനുഗ്രഹം പ്രാപിക്കാനും ജനങ്ങൾ ഇങ്ങനെ വാച്ചുപോയിരുന്നു. നിമിഷ നേരം കൊണ്ട് ആൾക്കാർ ഇവിടെ കൂടി, നമ്മളിവിടെ വായിക്കുന്നു 5000 പുരുഷന്മാർ, 15000 കൂടുതൽ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, ഏകദേശം ഒരു 20000 പേര്. ഫേസ്ബുക്കും ഇല്ലാതിരുന്ന കാലത്ത്, ഓൾപോസ്റ്റ് ഇല്ലാതിരുന്ന കാലത്ത്, നോട്ടീസ് ഇല്ലാതിരുന്ന കാലത്ത്, മറ്റ് അനൗൺസ്മെന്റുകൾ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് അടുത്തയാൾ കേട്ട് അടുത്തയാൾ കേട്ട് അടുത്തയാൾ പറഞ്ഞ് അടുത്തയാൾ പറഞ്ഞ് മൊബൈൽ ഫോൺ ഇല്ലാതിരുന്ന കാലത്ത് ഈ 10000-20000 പേര് കൂടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല, അത് തന്നെ ഒരു മുറകളാണ്. അവിടെ ഒരപ്പവും പറഞ്ഞ ജില്ലയിലും ആ ജനം കൂടിയത് തന്നെ ഒരു അത്ഭുതകരമാണ്. അവിടെ നിന്ന് ഞാൻ ഒരു ദൂത് പറയുവാനായിട്ട് ആഗ്രഹിക്കും. നമ്മുടെ ഏത് ദുഃഖങ്ങളും നമ്മുടെ ഏത് വേദനകളും നമ്മുടെ ഏതെല്ലാം നിർജ്ജന പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയാലും അത് തിരുനാമ മഹത്വത്തിന് വേണ്ടി ചരിത്രം സൃഷ്ടിക്കുന്ന അത്ഭുതമാക്കി വേണമെങ്കിൽ മാറ്റാം. സ്വത്രം ഞാൻ പാകങ്ങളോട് പറയാം, നമ്മുടെ ഏത് ദുഃഖങ്ങളെയും നമ്മുടെ ഏത് വേദനകളെയും വലിയ പുരുഷാരത്തിൽ നിന്ന്
വിജനമായ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കുവാൻ പ്രേരകമായാകും. ചരിത്രം സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങളാക്കി ആ ദുഃഖത്തെ ആ നിർജ്ജന പ്രദേശത്തെ ദൈവത്തിനാക്കാൻ കഴിയും. മറ്റൊന്ന്, പട്ടണമല്ല ഗ്രാമമല്ല ആരുമില്ലാതിരുന്ന ആ സ്ഥലത്ത് 20,000 ആൾക്കാർ ഓടിക്കൂടി. മറ്റൊന്നും കാണിച്ചല്ല, അപ്പം കൊടുക്കാമെന്ന് പറഞ്ഞല്ല, മീൻ കൊടുക്കാമെന്ന് പറഞ്ഞല്ല, യേശുവാണ് ആകരണ ശക്തി. ഇന്നും ജനങ്ങൾ വരുന്നതിന്റെ രഹസ്യം നമ്മുടെ കണക്കുകൂട്ടലുകളല്ല, യേശുവാണ്. യേശു എവിടെ ഉണ്ടോ, യേശു എവിടെ ഉയർത്തപ്പെട്ടുവോ, അവിടെ ജനങ്ങൾ ഓടിക്കൂടി വന്നിരിക്കും. സഭാ വളർച്ചയുടെ പ്രധാനമായിട്ടുള്ള ഘടകം പണമല്ല, കഴിവല്ല, മെടുക്കല്ല, ശക്തിയല്ല, സംഘടന ബലമല്ല, യേശുകർത്താവാണ്. യേശുകർത്താവ് ഉണ്ടെങ്കിൽ നിർജ്ജനമായ സ്ഥലം ജനനിബിഡമാകും. യേശു ഒരിക്കൽ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, If I be lifted up, all will be drawn unto myself. ഞാൻ ഉയർത്തപ്പെട്ട കുറച്ചുപേരെന്നല്ല all will be, എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. നമ്മുടെ മധ്യത്തിൽ ഒരു വലിയ ജനക്കൂട്ടം വന്ന് കർത്താവിനെ ആരാധിക്കേണ്ടതിന് യേശുവിനെ ഉയർത്തുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അടുത്ത സമയം നമുക്ക് ദൈവത്തിന്റെ സ്വന്തം ചെയ്യാം. സഭയിലുള്ള ഓരോ വ്യക്തികളും എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. സഭയിലുള്ള ഓരോ വ്യക്തികളും സഭയിലുള്ള ഓരോ കുടുംബങ്ങളും യേശുവിനെ ഉയർത്തുവാനൊരു തീരുമാനത്തിലേക്ക് നമുക്ക് വരാം. കരമടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എല്ലാ വിജയനഗരങ്ങളും ഉണ്ടെങ്കിലും എല്ലാം നഷ്ടമുണ്ടെങ്കിലും എല്ലാം ദുഃഖങ്ങളുണ്ടെങ്കിലും എല്ലാം ശിഷ്യന്മാർക്ക് പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം ഉയർപ്പിന്റെ കാര്യം പറയാൻ വിട്ടത് ആ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. അല്ല വേറെ ആളില്ലാത്തതുകൊണ്ട് യേശു ഏത് കൾച്ചറിനും എതിരായി വരുന്ന വിരുദ്ധമാണെങ്കിൽ നിന്ന് തന്റെ നാമത്തെ ബോധപ്പെടുന്നത്. ഞാനത്
അല്ല പറയാൻ പോകുന്നത്. ഇവിടെ എഴുത്തുകാരന് ആരെ തള്ളി? അവിടെ നിന്ന് സ്ത്രീകളെ, അവിടെ പുരുഷന്മാര്, കുഞ്ഞുങ്ങളെ തന്നെ. ആരുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ? പുരുഷന്മാരുടെ കാര്യമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ സംഭവത്തില് അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു പുരുഷനെ അല്ല, അപ്പം ഉണ്ടാക്കി കൊടുത്ത ഒരു അമ്മയും ഒരു സ്ത്രീ, അത് കൊണ്ടുവന്ന ഒരു കുഞ്ഞുമാണ് ഇവിടുത്തെ അത്ഭുതത്തിന് കാരണമായത്. നിങ്ങൾക്ക് എന്തോ മനസ്സിലായത്? ആരെല്ലാം എഴുതിത്തള്ളിയാൽ ആരുടെയും കണക്കിൽ പെടാത്തതാണെങ്കിലും കർത്താവ് നിന്നെ എഴുതി തള്ളുകയില്ല. നിന്നെ ദൈവത്തിന് അത്ഭുത വിഷയമാക്കി തന്നാൽ കഴിയും. സ്വന്തം ചിന്തയൊക്കെ ആരാധിക്കും. നീ വീട്ടിൽ തള്ളപ്പെട്ടവനാണെങ്കിലും, നീ നാട്ടിൽ തള്ളപ്പെട്ടവനാണെങ്കിലും, നീ സമൂഹത്തിൽ തള്ളപ്പെട്ടവനാണെങ്കിലും, എഴുതി തള്ളാത്തവനാണ് നമ്മുടെ കർത്താവ്. ഒന്ന് സ്വന്തം ദൈവത്തെ ആരാധിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ വേദനകളെല്ലാം ഒന്ന് മാറട്ടെ. കരമടച്ച് ദൈവത്തെ കഴിക്കാനായിട്ട്
കയ്യിൽ പണമില്ല, സ്വന്തം കഴിവില്ല, അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, അവർ പൊക്കോട്ടെ എന്ന് പറയുന്ന നിന്നെ കൊണ്ട് ജനത്തിന് തൃപ്തിയുള്ളത് കൊടുക്കുവാൻ അത്ഭുതം പ്രവർത്തിക്കുന്നവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. മനസ്സിലാക്കാൻ എന്റെ സന്തോഷം കരുതുന്നു. പാസ്റ്റോസ് എന്ന ദേവദാസൻ രാമേശ്വരത്ത് പോയി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും പട്ടിണിയായിരുന്നു. പട്ടിണി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ലാതെ കുഞ്ഞുങ്ങൾ പിത്തവെള്ളം ശ്രദ്ധിക്കുമായിരുന്നു. സ്കൂളിൽ ആ സമയത്ത് പോലെയില്ല. സ്കൂളിൽ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളോട് എന്താണ് സ്കൂളിൽ വരാതിരുന്നത് ചോദിക്കുമ്പോൾ കർത്താവിന് അപമാനം വരാതിരിക്കാൻ ആഹാരമില്ലെന്ന് അവർ പറയുകയില്ല. അതുകൊണ്ട് അവരെ അടിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ രാമേശ്വരത്ത് ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ആ അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനോ കയ്യിലുണ്ടായിരുന്നില്ല. ദിവസങ്ങളോളം പട്ടിണി കിടന്ന ഒരു സ്ത്രീയാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. ആ അമ്മയ്ക്ക് പിന്നെയും പോഷകമൂല്യമുള്ള എന്തെങ്കിലും ആഹാരം കൊടുക്കാൻ അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. പിശാച് അവരോട് പറഞ്ഞു, പൗലോസേ നീ രക്ഷപ്പെടുകയല്ല, നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഇവിടെ പട്ടിണി കിടന്ന ചാകും. അങ്ങനിരുന്ന പാസ്റ്റർ എം പൗലോസിന്റെ ജീവിതത്തിൽ കുറെ വർഷം കഴിഞ്ഞപ്പോൾ ശ്രീലങ്കയിൽ LTP തമിഴ് പുലികളുമായിട്ടുള്ള പ്രശ്നത്തിൽ അനേക ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ശ്രീലങ്കയിൽ നിന്ന് രാമേശ്വരം തീരങ്ങളിൽ വരുമ്പോൾ അവിടുത്തെ കലക്ടർ സഹായത്തിന് വിളിച്ചുകൊണ്ടിരുന്നത് ഫാസ്റ്റ് എംബോലൂസിനെയാണ്. സാർ, ഇപ്പോൾ 1000 പേര് വന്നിട്ടുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാവോ? അതേ പറയും വിട്ടേരൻ. സുനാമി ഉണ്ടായപ്പോൾ അദ്ദേഹം ലോറി അരിച്ച 1 കിലോ 2 കിലോ 3 കിലോ 3 കിലോ അരിയുടെ കാര്യമല്ല പറയുന്നത്, വലിയ മാണ്ടിലോറിയിൽ അരി കൊണ്ട് നിലത്തെ ഓരോ കരിയാണ് അദ്ദേഹവും മക്കൾ കൂടെ ഓരോരുത്തർക്ക് പിടിച്ചു കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നി മനസ്സിലായി, പിരിച്ചുവിടുവാൻ തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, അവർ പോകണ്ട, നിങ്ങൾ കൊടുക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയുന്നു, ഇന്ന് നിന്റെ കയ്യിൽ ഒന്നുമില്ലായിരിക്കാം, സഹായിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഒന്നുമില്ലായിരിക്കാം, പക്ഷേ ദൈവത്തിന് നിന്റെ കരങ്ങളെ ബലപ്പെടുത്താനായിട്ട് കഴിയും. പിരിച്ചുവിടാനുള്ള പദ്ധതിയല്ല, എന്നെ ഉപയോഗിക്കാനുള്ള പദ്ധതിയാണ് ദൈവത്തിന്. ഈ ദൂത് വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ശരിയാണ് ശരിയാണ്, ഇത് നിർജ്ജന പ്രദേശമാണെന്നുള്ള ശരിയാണ്, നിന്റെ കയ്യിൽ പണമില്ലെന്നുള്ള ശരിയാണ്. കർത്താവിന്റെ കരങ്ങളിലാണ് കാര്യം വിളിക്കുന്നത്. സ്തോത്രം 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 സ്തോത്രം. ശക്തമായ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വർദ്ധിപ്പിക്കുന്നവരോടുള്ളപ്പോൾ, സഹായിക്കുന്നവരോടുള്ളപ്പോൾ, അനുഗ്രഹിക്കുന്നവരോടുള്ളപ്പോൾ കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്നാ ഉണ്ട്? എപ്പോഴും ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒന്നുമില്ലെങ്കിലും സാധിക്കുമെങ്കിലും നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് കർത്താവ് ചോദിക്കും. ആ സരാഭാത്തിന് വിധവയോട് എന്തുണ്ട് എന്ന് ചോദിച്ചു അല്ലേ? മക്കളെ പിടിച്ചുകൊണ്ടുപോകുന്ന ഭയപ്പെട്ട ആ വിധവയോട് എന്തുണ്ട്? അവിടെ സാറ് പറഞ്ഞ അല്പം എണ്ണം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കണം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ. അവര് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു ബാലകൻ ഇവിടെയുണ്ട്, അവന്റെ കയ്യിൽ എന്നെ ഉണ്ട്, 5 അപ്പം ഉണ്ട്. ഓർക്കുക, ഇത് നമ്മുടെ ഈഗോ, നമ്മുടെ ഇൻഫീരിയറ്റി കോംപ്ലക്സ്, ഇതിനെതിരായിട്ടൊരു ചിന്തയാണ്. എന്റെ കയ്യിലില്ല, പക്ഷെ ഒരു ബാലകന്റെ കയ്യിൽ ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കണമെങ്കിൽ
എനിക്ക് നല്ലൊരു വിനയം ഉണ്ടെങ്കിലും വലിയ എന്തെങ്കിലും ഒന്നുമില്ല, പക്ഷെ ചെറിയ ബാലകന്റെ കയ്യിലുണ്ട് അത്ഭുതങ്ങളുടെ എല്ലാ രഹസ്യം. ഇല്ലെങ്കിൽ ഇല്ല എന്ന് സമ്മതിക്കാനും ഉള്ളവൻ എത്ര ചെറിയവനാണെങ്കിലും അതുണ്ടെന്ന് പറയുവാൻ കഴിഞ്ഞാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. എത്ര വലിയവനാണെങ്കിലും ഇല്ലെങ്കിൽ ഇല്ല എന്ന് സമ്മതിക്കാനുള്ള വിനയവും ഒരു കൊച്ചു ബാലകനാണെങ്കിലും അവന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാനുമുള്ള ഒരു വിനയം ഉണ്ടെങ്കിൽ ഏത് വിജനമായ സ്ഥലത്തും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മന്ദിരത്തിലും അത്ഭുതങ്ങൾ നടക്കുമെന്ന് സ്വന്തം ആലോചിച്ചാട്ടെ. അവയുടെ വിനയം, അവയുടെ വിനയം നമ്മളുടെ ആ ഈഗോ എല്ലാം ഒന്ന് മാറിപ്പോകട്ടെ. സ്വന്തം ചില്ലാട്ടെ, സ്വന്തം ചില്ലാട്ടെ, എനിക്ക് എന്തൊക്കെ ഉണ്ട്, ഞാൻ ആരോഗ്യമാണ്, എന്നെ കൊണ്ട് ചിലതൊക്കെ കഴിയും എന്നുള്ളതിന്റെ എല്ലാം വിട്ടിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല കർത്താവേ എന്നാൽ നിനക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില ഭാരകന്മാർ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ സമ്മതിച്ചാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കുക. അങ്ങനെ ഈ ബാലകന്റെ കയ്യിലെ അപ്പം യേശുവിന്റെ അടുക്കലേക്ക് ഉണ്ട് എന്ന് കണ്ടെത്തുന്ന അന്ത്രോസിനെ കുറിച്ചുകൂടെ ഈ ഞാനൊരു കാര്യം പറയട്ടെ. അവരുടെ അമ്മയെ കുറിച്ചും ഒരു കാര്യം പറയട്ടെ. ഇതൊക്കെ നമ്മുടെ റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻ, നമ്മുടെ ഇതിന്റെ ഈ വരികളുടെ ഇടയിൽ നമ്മൾ വായിക്കുകയാണ്. ഈ അമ്മ ഇവിടെ ബിഹൈൻഡ് ദ കർട്ടനിലാണ്, നമുക്ക് അമ്മയെ അറിയത്തില്ല. എങ്കിലും യേശുവിന്റെ യോഗത്തിൽ പോയ ആ കുട്ടിയുടെ കരങ്ങളിൽ അഞ്ചപ്പം രണ്ടുമീനും കൊടുത്തുവിടാൻ ആ അമ്മയ്ക്ക് ഒരു മനസ്സ് തോന്നിയല്ലോ. അത് ഉണ്ടാക്കി കൊടുക്കാൻ അവർ സമയം കണ്ടെത്തിയല്ലോ. അതുകൊണ്ടല്ലേ അവിടെ അത്ഭുതം നടന്നത്. 10,000 പേരുടെ മധ്യത്തില് അവരുടെ കുഞ്ഞു കൊണ്ടുവന്ന അപ്പം കർത്താവ് വാഴ്ത്തി ഞുറുക്കി ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നതും ജനങ്ങളെല്ലാം തിന്ന് തൃപ്തരാകുന്നതും കണ്ടപ്പോൾ ആ അമ്മയുടെ മനസ്സെന്തുമാത്രം സന്തോഷിച്ചിലാണ്. അവർ കോരി തനിച്ച് തുള്ളിച്ചാടി കാണുകയല്ലേ ഇല്ലേ, മിച്ചമല്ലേ. കനക്റ്റിക്കട്ടിലെ തോക്കുമായിട്ട് പോയൊരു ബാലകന് 10-28 പേരെ വെടിവെച്ചു കൊന്നു, അവരെ അമ്മ ഉൾപ്പെടെ. ആർക്ക് അവനെ കൊണ്ടൊരു അഭിമാനം തോന്നി? ഡൽഹിയിലെ ഒരു പെൺകുട്ടിയെ അവിടെ അവളുടെ കൂട്ടുകാരനും കൂടെ പകരാത്രി സിനിമ കണ്ട് വരുന്ന വേളയില് കുറെ ആൾക്കാർ ക്രൂരമായി കൊന്നു. ആ പെൺകുട്ടിയുടെ ഫോട്ടോ പോലും ഒന്ന് കാണിക്കാൻ ആ മാതാപിതാക്കളുടെ അഭിമാനമോ വേദനയോ സമ്മതിക്കാതെ അതങ്ങനെ ഒരു ചരിത്രമായി കിടക്കുമ്പോഴ് മറുവശത്ത് ആ കാതകന്മാരുടെ മാതാപിതാക്കള് പുറത്ത് പറയാതെ തലവിരിച്ച് നടക്കരുത് അല്ലേ. ഇതെന്റെ മകനാണ് അത് ചെയ്തെന്ന് അവർ പറയും. എന്നാൽ ഇവിടെ ഈ അമ്മയൊന്ന് നോക്കിക്കേ, അവരഭിമാനത്തോട് നിൽക്കുക. മാതാപിതാക്കളായ നമുക്കൊരു തോന്നി ഇതിനകത്തോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, അവരുടെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, കർത്താവിന്റെ കരങ്ങളിൽ വഹിക്കാനുള്ളത് എന്തെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടോ, ഇത് നമ്മൾ ആഴമായി ഒന്ന് പഠിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലിരിക്കുന്നത് കർത്താവിന് എടുക്കാൻ കഴിയുമോ, കർത്താവിന്റെ ശിഷ്യന്മാർക്ക് എടുക്കാൻ കഴിയുമോ എന്ന് മാതാപിതാക്കളാകുന്ന നമ്മൾ ചിന്തിക്കണം. കുഞ്ഞുങ്ങളും ചിന്തിക്കണം, ഞങ്ങളുടെ കയ്യിലുള്ളത് യേശു കർത്താവിന് എടുക്കാൻ നാണം കൂടാതെ ലജ്ജ കൂടാതെ എടുക്കാൻ കഴിയുമോ എന്ന് കുഞ്ഞുങ്ങളും ചിന്തിക്കണം. ഇന്ന് ലോകത്തിൽ ഇല്ലാത്ത ഒന്ന് ലജ്ജയാണ്. ലജ്ജ എന്ന് പറയുന്നത് ഇന്ന് എവിടേക്കോ നഷ്ടപ്പെട്ടു പോയി. വസ്ത്രധാരണത്തിൽ മാത്രമല്ല വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ ലജ്ജാകരമായ കാര്യങ്ങളെല്ലാം ഇന്ന് പരസ്യമായി ചെയ്യുന്നതിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, അഭിമാനം കണ്ടെത്തുന്നു. അതിന് സിവിലൈസേഷൻ എന്നോ സംസ്കാരമെന്നോ പറയുന്നു. ലജ്ജയാകുന്ന കാര്യങ്ങളൊക്കെ എന്തോ
പണ്ടത്തെ കാര്യമായിട്ട് ഇന്നത്തെ ജനങ്ങൾ ചിന്തിക്കുന്നു. അതുകൊണ്ട് ചെറുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് കാണുന്നതും കേൾക്കുന്നതും കയ്യിൽ തൊടാൻ പോലും അറപ്പാകുന്ന ലജ്ജാകരമായ കാര്യങ്ങളാണ് ചെറുടെയൊക്കെ കയ്യിലിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ നല്ലത് കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളും നല്ലതുമായി നടക്കണം. അവർ മരുഭൂമിയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന കണ്ട് നമ്മുടെ ഹൃദയം സന്തോഷിക്കണം. ഇവിടെ മാതാപിതാക്കളായ എനിക്ക് നാല് മക്കളുണ്ട്. മാതാപിതാക്കളായ എനിക്കും നിങ്ങൾക്കും പാഠമായിരിക്കുന്ന വലിയൊരു പാഠമുണ്ട് ഇതിനകത്ത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉന്നതന്മാരായിത്തീരണം. നമ്മുടെ കുഞ്ഞുങ്ങള്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ IIT-യിലോ അങ്ങ് MIT-യിലോ അല്ലെങ്കിൽ കേംബ്രിഡ്ജിലോ ഓക്സ്ഫോർഡിലോ ഒക്കെ പഠിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവരെ വിടണം. അവരെ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ആസ്ട്രോണമിസ്റ്റോ ഒക്കെ ആയിത്തീരുന്നത് ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. ഓർത്തിരിക്കുക, അസൂയില്ലാത്തൊരു പിതാവുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവം മാത്രമാണ്. നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ടെങ്കിൽ എന്റെ കർത്താവ് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് നല്ലൊരു കാർ ഉണ്ടെങ്കിൽ എന്റെ കർത്താവിന് വലിയ സന്തോഷമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉന്നതമായ ഒരു സ്ഥാനത്തിലാണെങ്കിൽ എന്റെ കർത്താവിന് സന്തോഷമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു ഡോക്ടറോ ഒക്കെയാണ് എന്റെ കർത്താവിന് സന്തോഷമാണ്. പിശാചനും നരകരോഗികൾക്കും മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം ഉയർത്തിയ ദൈവത്തിന് ഒരു സ്വാതന്ത്ര്യം. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞ് എത്ര വലിയ ആളുമായിക്കോട്ടെ, യേശുവിന് പ്രയോജനമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞിനെ കയ്യിലുണ്ടോ? ഇല്ല. ലാബിലുള്ള ബ്ലഡ് മാതിയതും കൊണ്ട് നമുക്ക് യേശുവിന്റെ അടുത്ത് കൊടുക്കാനെടുത്തു. അത് ലാബിനകത്ത് കിടന്നുണ്ട്, അവിടെ നമ്മുടെ കുഞ്ഞ് ജോലി ചെയ്തുണ്ട്. പക്ഷെ നമുക്ക് യേശുവിന്റെ കാര്യങ്ങൾ കൊണ്ട് കൊടുക്കാനായിട്ട് വലിയൊരു സർജനാണെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള സിസ്റ്ററും കത്തിയും മുള്ളും കൊടുത്തും എല്ലാം നമുക്ക് യേശുവിന്റെ അടുത്ത് കൊണ്ട് കൊടുക്കാനൊക്കെ പറ്റുമോ? അതാ ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്നുണ്ട്. വലിയൊരു എഞ്ചിനീയർ ആണെങ്കിൽ പാലത്തിന്റെ പണിയും അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ പണിയും അതിന്റെ പരിപാടിയായിട്ട് യേശുവിനോട് കൊടുക്കാനും പോകും. അതെല്ലാം അവിടെ ഇരുന്നോട്ട്. ഇതൊന്നും യേശുവിന്റെ കയ്യിൽ പ്രയോജനമല്ല. യേശുവിന് പ്രയോജനപ്പെടുന്നത് കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ ഉണ്ടാകും. ഒന്ന് സ്വാഗതം ചെയ്താട്ടെ, സ്വാഗതം ചെയ്താട്ടെ. ശിഷ്യന്മാർക്ക് എടുക്കുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിന്റെ കാര്യങ്ങളിൽ കൊടുക്കത്തക്ക നിലയിൽ എന്തെങ്കിലും ഉണ്ടാകും. അവരുടെ മനസ്സിന് നമ്മൾ കൊടുക്കണം. ഇവിടെ ഈ മലയാളി സമൂഹത്തിനുള്ള വേറൊരു വലിയൊരു കുഴപ്പം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മലയാളികളുടെ ജനറ്റിക് കോഡുകളിൽ അല്ലെങ്കിൽ ഏറ്റവും നമ്മളെല്ലാം മലയാളികളാണ്. നമുക്കൊക്കെ ഒത്തിരി ഒത്തിരി ഈഗോസ് ആണ്. നമുക്കൊക്കെ വേറൊരാളെ കാണുമ്പോൾ അവരെ പോലെ ആകണം. അതാണ് നമ്മൾ ഒരാളുടെ വീട് കണ്ടാൽ നമുക്ക് അതുപോലെ വീട് വേണം, വേറൊരാളുടെ കാർ കണ്ടാൽ നമുക്ക് അതുപോലെ കാർ വേണം. എന്റെ മകൻ എഞ്ചിനീയർ ആണെങ്കിൽ എന്റെ മകനെ ഡോക്ടറാകണം. ഇങ്ങനെ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു പരിധിവരെ വിജയത്തിലും പുരോഗമനത്തിലും ആ മൈൻഡ് നല്ലതാണ്. പക്ഷെ അതിനകത്ത് വേറെ വലിയൊരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഓടുകയാണ്, നമ്മൾ അതിനു വേണ്ടി ഓടുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ വലുതാക്കാൻ നമ്മൾ ഓടുകയാണ്. ഓടുന്നത് എവിടെയാണ്? കുഞ്ഞിനെയല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് ഒരു ബേബി സിറ്ററിന്റെ അടുക്കലോ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിലോ എവിടെയെങ്കിലും കൊടുത്തിട്ട് നമ്മൾ പോകുകയാണ്. കുഞ്ഞിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് അവരെന്തൊക്കെ ആയിരിക്കും വിതരുന്നത് നമുക്കറിഞ്ഞിട്ടില്ല. ഇനി ജോലി കഴിഞ്ഞിങ്ങോട്ട് രാത്രി ജോലി കഴിഞ്ഞിങ്ങോട്ട് ഒന്ന് ഉറങ്ങാൻ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു അപ്പന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. മനുഷ്യ ശരീരമാണ്. അപ്പൊ കുഞ്ഞിന് അപ്പനെ കാണാൻ ആഗ്രഹമുണ്ട്, അമ്മയെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ തല നേരെ നിൽക്കല്ലേ, അതിന് തീവി തുറന്നിട്ട് കുഞ്ഞിനെ അവിടോട്ട് വെക്കും. അപ്പൊ അതിനകത്തുള്ള കാർട്ടൂണുകളും ടോമാഞ്ചെറിയും അതും ഇതെല്ലാം ഉണ്ട്. അപ്പം ഈ ടോമാഞ്ചെറിയാണ് ഈ കുഞ്ഞിന്റെ മനസ്സിലേക്ക് കൊടുത്തുണ്ട്. അതുമല്ല യേശുവിന്റെ അടുത്ത് ഒരു ടോമിനെ പിടിച്ചോണ്ട് വന്ന യേശുവിനെ ഉപയോഗിക്കുന്നു. അപ്പൊ ഇവനെ വലുതാകുമ്പോ ഇതും പിടിച്ചോണ്ടാ വരുന്ന ഇത് വെച്ചോണ്ടാ ഈ ടോമിനെയും ചെറിയ പിടിച്ചോണ്ടാണ് കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോ വേറെ കുറച്ച് പിടിച്ചോണ്ട് വരും. അപ്പൊ നമുക്ക് കർത്താവിനെ ഇവനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതായി. പിന്നെ എന്തെങ്കിലും ചിലപ്പോൾ നോക്കുവാന്നുണ്ടെങ്കിൽ പിന്നെ വേറെ പല പരിപാടികളും വന്നിരിക്കും. പിന്നെ മക്കളെ കുറിച്ച് നമ്മൾ ഭാരപ്പെടുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളങ്ങളിൽ, അവരുടെ കരങ്ങളിൽ, അവരുടെ കൊച്ചു മനസ്സുകളിൽ യേശു കർത്താവിന് കൊടുക്കാനുള്ളത്, യേശുവിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്നത്, ശിഷ്യന്മാർക്ക് കണ്ടെത്താൻ കഴിയുന്നത് നമ്മളിപ്പോഴേ കൊടുത്തു. ഞാന് വളരെ ശക്തമായൊരു തോന്നു പറഞ്ഞുകൊണ്ടിരിക്കും.
nalla ee bible sambandhamayittulla cd-kal okke kittum online la kittum ella karyangale kurichulla nalla movies bible sambandhamayittulla movies paulusine kuriche patrosine kuriche yesuvine kuriche abrahamine kuriche isaacine kuriche angane vaa adellam ningal evidence kittumenge adellam medikalam medikalam വീട്ടിലുള്ള ആ സിനിമ സീഡി കാസറ്റും എല്ലാം എടുത്ത് കളയണം. കാരണം നീ ജോലിക്ക് പോയി കഴിയുമ്പോ ഈ കുഞ്ഞിനെ കാണണം. എങ്ങനെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, എനിക്ക് പൊതുവെ ഓർമ്മക്കുറവാണ്. ഞാൻ ഒരു വൃത്തി ചെല്ലുമ്പോഴേ നിങ്ങളുടെ ഭാഷയോട് വിവരമൊന്നും ചോദിക്കുന്നത് അവിടുത്തെ വിശ്വാസികൾ എങ്ങനെയാണ്. എനിക്ക് എനിക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യമാണ് ആരുടെയെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയുന്നതോ എന്റെ പ്രസംഗത്തിന് മുമ്പായിട്ട് ഏതെങ്കിലും വിഷയം എന്നോട് പ്രസംഗിക്കാൻ പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ ആവശ്യമാണ്. എനിക്ക് മുഖത്ത് നോക്കി എതിരായിട്ട് പറയാൻ ഞാൻ അന്നേരം പറഞ്ഞിരുന്നു. കാരണം പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പറഞ്ഞാൽ തുറന്ന് പറയാലോ. ഇപ്പൊ ഈ ബ്രദറിനെ കുറിച്ച് ആരും ഒരു കുറ്റം പറഞ്ഞിരിക്കല്ലേ, എനിക്കൊരു ദൂത് വന്നാൽ ഞാൻ പറയുന്നു. കാരണം പുള്ളി ഇരിക്കല്ലേ, ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ, എനിക്ക് ഈ പ്രസംഗിക്കാൻ വരും. പിന്നെ രാത്രി എനിക്ക് ഉറക്കം വരികയല്ലേ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞ വീട്ടിലിരിക്കുന്ന ആവശ്യമില്ലാത്ത എല്ലാം എടുത്ത് കളയണോ? പകരം പറഞ്ഞ അല്ലെങ്കിൽ ആ കുഞ്ഞ് വളരുമ്പോ അതിൽ ഇത് കാണും. എന്നിട്ട് അതുപോലെ തന്നെ നിന്റെ തലേനടി എല്ലാവരും വെച്ചേക്കും. നീ അതറിയത്തില്ല, നിന്നേക്കാൾ മാത്രാ നിന്റെ കുഞ്ഞിന്. അതിന് പകരമായിട്ട് യേശു കർത്താവിന് പ്രയോജനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇന്റർനെറ്റ് യുഗമാണ്, സോഷ്യൽ നെറ്റ്വർക്കുകളും ഒക്കെ ഉണ്ട്. പല പേരിലും പല രൂപത്തിലും ഒക്കെ ഇന്നത്തെ ഇറക്കും പേരുകൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ നടത്താനായിട്ട് കഴിയും. പക്ഷെ യേശു അത് കാണുന്നുണ്ട് എന്ന് മാത്രം അറപ്പായിരിക്കും കർത്താവിനത് കാണുമ്പോഴും. ഇല്ലേ, നമ്മൾ അയക്കുന്ന ഓരോ മെസ്സേജുകളും നമ്മൾ നോക്കുന്ന ഓരോ മേഖലകളും നമ്മുടെ കയ്യിൽ വരുന്ന അപ്പങ്ങളാ, മത്സ്യങ്ങളാ. അത് പിശാചിൽ ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണോ യേശുവിൽ ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണോ നമ്മൾ നോക്കണം. അപ്പൊ നിങ്ങളെ ചെറുപ്പക്കാരെ നിങ്ങൾ എല്ലാരും ഓർത്തോണം. Look at me, please. They are telling the story about the Lord used him among more than 10,000 people, right? What he brought there? He brought Phylos and Dunish. So bring something to the hand of God so that you might be used for the glory of the kingdom of God. എന്തൊക്കെ കൊണ്ടുവരണം കർത്താവിന്റെ കാര്യങ്ങളില്? പ്രയോജനമുള്ളത് കൊണ്ടുവരണം. ചെറുപ്പക്കാരൻ ഒരു നിമിഷം എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് ഭയങ്കര കഴിവുള്ളവരാണ്, നിങ്ങൾക്കൊക്കെയുള്ള അറിവുകൾ വളരെ വലുതാണ്. ആ അറിവുകളെല്ലാം യേശുവിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ചിലതായിരിക്കും. അല്ലെങ്കിൽ പിശാചി നിന്നെ ഉപയോഗിക്കുക മാത്രമല്ല, നരകത്തിലിട്ട് നിന്നെ ചവയ്ക്കും, ചുരുക്കുകയും ചവയ്ക്കുന്ന പോലെ പിശാചി. അതിനെ ഒരു നരകത്തെ കുറിച്ചൊരു പ്രസംഗം പറഞ്ഞു. നരകത്തിൽ എങ്ങനെയാ പിശാചി എന്നറിയാം? ഒരു പേര് വിട്ടത് നരകത്തിൽ കിട്ടുന്ന ഒരുത്തനെ പിശാചി ഇങ്ങനെ വിളിച്ചാന്ന് ചവച്ചിട്ട് അടുത്തവന്റെ കിട്ടുന്നു, അവൻ ചവച്ചിട്ട് ഇങ്ങനെ നിന്നെ ചൂയിക്കാൻ ചവയ്ക്കുന്ന പോലെ പിശാചി ചവയ്ക്കും. എവിടിട്ട് എവിടിട്ട് ചവയ്ക്കും? നരകത്തിൽ എന്തൊക്കെയുണ്ടെന്നറിയോ? നരകത്തിൽ എന്താ പറയാ, നരകം നിനക്ക് വീട് കരാതിരിക്കാൻ ചിരിക്കുന്നു രാത്രി വൈകാരി. നരകത്തിൽ എന്തുണ്ടെന്നറിയോ? നരകത്തിൽ പുഴുക്കളുണ്ട്.
ഏത് അർക്കൂട്ടത്തിന്റെ ഇടയ്ക്കും പിടിച്ചാൽ ആവശ്യമില്ലാത്ത നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കരുത്. സ്വപ്നം യേശുവിന് പ്രയോജനമുള്ളത് മാത്രമേ നമ്മുടെ കയ്യിൽ കാണാവൂ. നാം ഉപയോഗിക്കപ്പെടും. ഈ കൊച്ചു ബാലകന് യേശുവിന് ഇഷ്ടമുള്ള കാര്യമായിട്ട് വന്നല്ലോ. അതിനായിട്ട് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. ഇനി ഇതിലെ കഥാപാത്രത്തിലെ ആൻഡ്രൂസിനെ ഒന്ന് കൊണ്ടുവരട്ടെ. ഈ 15,000-20,000 പേരുള്ള ഈ വലിയ പുരുഷാരത്തിന്റെ ഇടയില് ഈ ബാലകനെ അയാൾ കണ്ടല്ലോ. അതൊരു ഭയങ്കരമല്ലേ? എല്ലാരും വലിയ വലിയ ആൾക്കാരെയാണ് നോക്കുന്നത്. പക്ഷേ ഈ കർത്താവിന്റെ ദാസൻ ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു ബാലകനെ ആ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ കണ്ടു. നമുക്ക് ഇതുപോലുള്ള കണ്ണു വേണം. കർത്താവിന് ഉപയോഗിക്കുവാൻ കഴിവുള്ള ചിലരെ നമ്മുടെ മധ്യത്തിലുണ്ട്. അവരുടെയോ ഇരിപ്പുണ്ട്. അവരെല്ലാം രംഗത്തേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ഏൽപ്പിച്ചുള്ളൂ. ഒന്ന് സ്വന്തം ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്ന ചിലര്, ആർക്കെയോ എഴുതിത്തന്നെ ചിലര്, ആർക്കെയോ മറന്ന ചിലര്, കരകളിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞ ആയിരങ്ങൾ പതിനായിരങ്ങൾ കൃത്യമായി സന്തോഷിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയാകും. അതുപോലെ പത്തനവിന്റെ എല്ലാ രഹസ്യവും അതാണ്.
കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാരാകട്ടെ ദൈവമക്കളാകട്ടെ അവരുടെ ഒക്കെ ചരിത്രം നമ്മൾ പഠിച്ചാൽ അവരൊക്കെ അനുഭവിച്ച വേദനകൾ, അവരൊക്കെ അനുഭവിച്ച നിന്ദകൾ, അവരൊക്കെ അനുഭവിച്ചതായിട്ടുള്ള കഷ്ടതകൾ, വീട്ടിൽ നിന്ന് ഇറക്കുന്നു, അടിക്കുന്നു, എന്തെല്ലാം അപമാനങ്ങള്, എന്തെല്ലാം നിന്ദകള്, എന്തെല്ലാം പരിഹാസങ്ങൾ പെന്തക്കോസ്തിന്റെ ആദ്യത്തെ തലമുറകൾ അനുഭവിച്ചു. ഞാൻ അതൊന്നും അത് അനുഭവിച്ചിട്ടില്ല. അവരൊക്കെ അനുഭവിച്ച കാര്യങ്ങളെ ഒരു സംഭവം ഞാൻ പറയാം. കമ്പുംപ്രയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരമ്മച്ചി, ഒരു ചെറുപ്പമാണ്, അന്ന് ഞാൻ കടന്നു അനുഭവിച്ചുണ്ട്. അവരുടെ ചെറുപ്രായത്തിലെ കാര്യം പറയാണ്, അവർ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടപ്പോൾ പാസ്റ്റർമാർക്ക് ഇവിടെ ചെല്ലാനൊക്കെയല്ല, അവർ തളർന്നു കിടക്കുകയാണ്. വേറൊരു വീട്ടിൽ വന്ന് ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചു, അങ്ങനെ അവർക്ക് സൗഖ്യം കിട്ടുക. അവരുടെ വീട്ടിൽ പോകാനൊക്കെയല്ല. എന്നിട്ട് ഇവരിങ്ങനെ യോഗത്തിന് പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം പ്രശ്നമായി. സ്വന്തം ഭർത്താവ് ഉൾപ്പെടെ ഒരു കള്ളക്കഥയും ഉണ്ടായി. എന്താണെന്നറിയോ, അവർക്ക് ജനിച്ചൊരു കുഞ്ഞ് പാസ്റ്ററേനാണ്. എന്നിട്ട് ഈ ഭർത്താവ് എന്നാ പറയുന്നത്, ഭർത്താവ് പറയും, എടി എനിക്കറിയാം ഇത് നമ്മുടെ കുഞ്ഞാണ്, പക്ഷേ നീ യോഗത്തിന് പോകാതിരിക്കാൻ അയാൾ ഇവിടെ വരാതിരിക്കാൻ ഞാനത് പറയുകയാണ്. അങ്ങനെയുള്ള കഷ്ടതുണ്ടായിട്ടുണ്ട്. സ്വന്തം ഭർത്താവ് ഭാര്യ പെന്തക്കോസ്തിൽ പോകാതിരിക്കാനും പാസ്റ്റർ വീട്ടിൽ വരാതിരിക്കാനും ഇങ്ങനെ പറഞ്ഞാൽ സാധിക്കുമെന്ന് കണ്ടുപിടിച്ചു. അയാൾ പറഞ്ഞു വരുന്നു, രാത്രി ഭാര്യയോട് പറയുന്നു, ഭാരപ്പെടണ, ഞാൻ ചുമ്മാ പറഞ്ഞു. ആ കുഞ്ഞു മരിച്ചുപോയി. ആ കുഞ്ഞു മരിച്ചു പോയപ്പോൾ നാട്ടുകാരെല്ലാം പറഞ്ഞു, ദാവീദിന്റെ കുഞ്ഞു മരിച്ചില്ലേ, എങ്ങനെയാ പാപം ചെയ്ത്? ആ കുഞ്ഞിന്റെ മരണത്തിന്റെ വേദനയും നാട്ടുകാരുടെ തുറിച്ചു നോട്ടവും അമ്മ ഒത്തിരി വേദനയാണ്. എന്റെ അഭിപ്രായത്തിലൊക്കെ സഭകളുണ്ട്, സാരോപരോക്ഷിക്കുന്ന സഭയുണ്ട്. ഞാന് ആ അമ്മച്ചിയെ 80 വയസ്സ് പ്രായമുള്ളപ്പോൾ, എന്നേക്കൊരു 10 വർഷം മുമ്പായി, അമ്മാടാവുണ്ടെന്ന് എനിക്ക് തോന്നില്ല, ഫിലദൽഫിയയിൽ വെച്ച് ഞാൻ അമ്മച്ചിയെ കണ്ടു. ഞാൻ അമ്മച്ചിയുടെ അടുക്കൽ ഇരുന്നു അവരുടെ ഓരോ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞു. അവർ ഞൊറുങ്ങപ്പെട്ടത് എത്ര ഭയാനകമായ നിലയിലാണ്. ഇന്ന് പെന്തക്കോസ്ത് സമൂഹം ഇത്രമാത്രം വളർന്നിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവദാസന്മാർ അനുഭവിച്ച, ദൈവമക്കൾ അനുഭവിച്ചിട്ടുള്ള വേദനകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, തെറ്റിദ്ധാരണകൾ, പൊളിക്കപ്പെട്ട അനുഭവങ്ങൾ വലുതാണ്. പക്ഷെ അവരൊന്നും നശിച്ചുപോയില്ല. അവരുടെ കുടുംബങ്ങളും നശിച്ചുപോയില്ല. അവരുടെ ശുശ്രൂഷയും നശിച്ചുപോയില്ല. അത് വർദ്ധിച്ചുകൊണ്ടേ ചെത്തി വെടിപ്പാക്കുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ചോണം.
ഒരു ദോഷവും വരികയില്ല, നീ അതിന്റെ പുറത്ത് വന്നിരിക്കും. ഞാൻ എന്റെ ഇത്രയും വർഷത്തെ ശുശ്രൂഷയിൽ എനിക്കറിയാം പുറത്ത് വന്നിരിക്കും. പുറത്ത് വന്നിരിക്കാൻ ഒരു കുരിച്ചു പോലും നീ താഴ്ന്നു പോകുകയല്ല ദൈവത്തിന്റെ മുഖത്തേക്ക് കൊണ്ടിരിക്കും. ഒരു മേഖലയിലും നീ താഴ്ന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. അതിന്റെ ജീവിതത്തിന്റെ അത് വിശദീകരിക്കാൻ ഞാൻ ഇപ്പോഴിവിടെ ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ അപ്പം വാഴ്ത്തി അതിനെ നുറുക്കി. പക്ഷെ വാഴ്ത്തി കഴിയാൻ നുറുക്കിയത്, വാഴ്ത്താൻ നുറുക്കിയത്, പച്ചയ്ക്ക് നുറുക്കിയത്. ആദ്യം എന്ത് ചെയ്തു? അപ്പം വാഴ്ത്തി. രാമിയെ വാഴ്ത്തിയത് വാഴ്ത്തി. എന്നിട്ട് എന്ത് ചെയ്തു? വാസുദേവൻ സാർ പറഞ്ഞതുപോലെ നുറുക്കി. പുറത്തു കൊള്ളണം. ദൈവം തന്നെ നുറുക്കാൻ പോകുന്നെങ്കിൽ ആ നുറുക്കിൽ നീ നിലനിൽക്കാനുള്ള ഒരു വാഴ്ത്തൻ, ഒരു അനുഗ്രഹം അതിന് മുൻപിൽ നിനക്ക് നൽകി. സ്തോത്രം. ഒരു ദൂതിലൂടെ, ഒരു ദർശനത്തിലൂടെ, ഒരു പ്രവചനത്തിലൂടെ, ഒരു വചനത്തിലൂടെയോ ഒരു ഉറപ്പ് നിനക്ക് ദൈവം നൽകിയിരിക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് എളുപ്പം വരാം. ഞങ്ങളുടെ ബൈബിൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കണം, ഇങ്ങനെ പഠിക്കണം. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഇങ്ങനെ ഈ ഭാഗം പോകുന്നത്. അല്ലാതെ അഞ്ചപ്പം ഉണ്ടായി തൃപ്തരായി പന്ത്രണ്ട് നടത്തിരുന്നു ഒരെണ്ണം വൃക്ഷി വെച്ചു ഇതിങ്ങനെ അങ്ങ് പഠിച്ചു പോകണം. പഠിച്ചു പോയാൽ ഭയങ്കര സന്തോഷമാണ് ബൈബിള്. ഞാൻ അനേക പ്രാവശ്യം ബൈബിള് വായിച്ചു. ഇപ്പോഴെന്റെ ഈ യാത്രയില്ല, ഞാൻ ഇപ്പോഴേ എന്റെ യാത്രയില്ല, ഈ പത്തിരുപത്താറ് ദിവസം ഞാൻ ഇപ്പോഴും ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പോഴേ എബ്രായം ലേഖനം ഏഴ് വരെ, ഇപ്പോൾ പത്തായി തുടങ്ങി എബ്രായം ലേഖനം ഏഴ് വരെയുള്ള ഭാഗങ്ങൾ ഇത്രയും സമയങ്ങളിൽ എനിക്ക് ഈ ലോകത്തിന്റെ ഇടയ്ക്ക് തിരക്കിനിടയ്ക്ക് എനിക്ക് വായിക്കാൻ ദൈവമായിട്ടുണ്ട്. പോകുന്നതിനും എനിക്ക് പുതിയ നിയമം തീർത്തിട്ട് പോകണം. ഒക്കെ എനിക്ക് അറിയത്തില്ല, എങ്കിലും പ്രാഥമിക നിയമം തീർത്തു. അപ്പൊ ഇങ്ങനെ നിങ്ങൾ വായിച്ചു പോകണം. ഇനി അടുത്ത ഒരു ഭാഗം അങ്ങനെ ഈ അഞ്ചപ്പം ഉണ്ടായി കാര്യങ്ങളെ കുടിപ്പിച്ച് കർത്താവ് ഈ അഞ്ചപ്പം വാഴ്ത്തി നുറുക്കിയിട്ട് ആരുടെ കൊടുത്തു? ശിഷ്യന്മാരുടെ കൊടുത്തു. ശിഷ്യന്മാർ ആർ കൊടുത്തു? പുരുഷാരൻ കൊടുത്തു. ഇവിടെ ഈ അമ്മയും കുഞ്ഞിനെയും കാണാനില്ല. ഇവിടെയാണ് അടുത്ത ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്നത്. ശ്രദ്ധിച്ചു വേണം. ഇത്രയും അത്ഭുതം നടന്നപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മയ്ക്കൊരു ചാൻസ് അവിടെ കൊടുക്കണ്ടായില്ലേ? ഏറ്റവും പറഞ്ഞൊരു സാക്ഷ്യത്തിന്റെ ഒരു സമയം കൊടുക്കണ്ടാവും അല്ലേ? ഞാനാണ് കഷ്ടപ്പെട്ട് ഒരുമ മേടിച്ച് അപ്പം ഉണ്ടാക്കി കൊടുത്തത്, നിങ്ങളെല്ലാം മേടിച്ച് തൃപ്തയായി, എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയാൻ ഒരു സാക്ഷ്യത്തിന് സമയം കൊടുക്കേണ്ടതാണ്. പിന്നെ ഈ മോനൊരു സമയം കൊടുക്കണ്ട. എന്റെ അമ്മ എനിക്ക് കഴിക്കാൻ തന്നതാണ്, പക്ഷെ എനിക്ക് ഇവിടുത്തെ യോഗം എല്ലാം കണ്ടപ്പോഴേ, ആൾക്കാരുടെ ആവശ്യമെല്ലാം കണ്ടപ്പോഴേ, ഞാനിത് എന്റെ വീടിന് വേണ്ടി ഒരു കാരണം മാറ്റി വെച്ചിരുന്നതാണ്, പക്ഷെ ഇവിടുത്തെ അവസരം എല്ലാം കണ്ടപ്പോഴേ ഞാൻ കരാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞ അവരൊരു ന്യായമായ രീതിയിൽ ഒരു സാക്ഷ്യം പറയട്ടെ. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് യേശു പറഞ്ഞില്ലേലും അംബ്രോസിനെ കൊണ്ടേലും എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഇന്ന് ഈ കഴിച്ച് തൃപ്തരാകാനായിട്ടുള്ള കാരണം നമ്മുടെ പിന്നാമ്പി രാത്രി മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ച് മകനെങ്കിലും ഉണ്ടാക്കിയ അപ്പമാണ്, മീനാണ്. വളരെ അത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ അത് ഫ്രഷായിട്ട് അമ്മച്ചി കൊടുത്തു വിട്ടു. മോന് അവന് വഴിക്കൊന്നും കളയാതെ ഇവിടെ കൊണ്ടുവന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവരും പ്രാമിച്ചിട്ടുണ്ട്. ഒരു സ്തോത്രം പറയാം. ഇവിടെ യേശുവും പറഞ്ഞില്ല, ശിഷ്യന്മാരും പറഞ്ഞില്ല. ഇത്രയും പോരെ പ്രശ്നം ഉണ്ടാകാൻ ഇത്ര ഇത് എന്തു ആ രോഗം കഴിഞ്ഞ ആ രോഗം കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ആണെങ്കിൽ? ഞാൻ കഷ്ടപ്പെട്ട് അപ്പോ മീനും ഉണ്ടാക്കിയാണ് മോന്റെ കൊണ്ടു കൊടുത്തു. എല്ലാവരും നല്ല പോലെ ഇരുന്ന് കഴിച്ചു. എന്നിട്ട് ഒരു തന്നെയൊരു ഒരു നന്ദി പറഞ്ഞു, എന്റെ കൊണ്ടും കൂടെ ഇനി ഞാനില്ല. നമ്മൾ ഇറങ്ങിപ്പോയാണ്, ഇറങ്ങിപ്പോയ ഇറങ്ങിപ്പോയി അവക്ക് പോയി. ഇത് ഭയങ്കരമായ ഒരു ചിന്തയാണ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നമ്മളെ കൊണ്ട് കർത്താവ് ഉപയോഗിക്കുന്നെങ്കിൽ അത് കണ്ട് സന്തോഷിക്കാനൊരു കൃപ നമുക്ക് മതി. ആരും നമ്മളെ പുകഴ്ത്തണ്ട, ആരും നമ്മളെ അംഗീകരിക്കണ്ട, ആരും നമ്മളെ അറിയണ്ട, സ്വർഗം നമ്മളെ അറിയും. കാര്യം പറയാ, നീ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടതും നീ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതും നീ ദൈവദാസന്മാരെ ശുശ്രൂഷിച്ചതും അവർക്ക് ഭക്ഷണം കൊടുത്തതും ഒന്നും ആരും അറിയണമെന്നില്ല, അറിഞ്ഞൊന്നും വരിക. എന്നെ പോലുള്ളവരാണ് ഒട്ടുമറിഞ്ഞില്ല. നിങ്ങൾ എന്നെ എന്തുമാത്രം സ്നേഹിച്ചാലും നിങ്ങൾ ആയിരം ദിവസം എന്നെ വീട്ടിൽ കൊണ്ട് താമസിച്ചാലും ഞാൻ ഇനി കാണും
I
ഏത പുസ്തകം എല്ലാം ഓർഡറാണ്. ദൈവപ്രവർത്തനങ്ങളെല്ലാം കർത്താവ് ഇങ്ങനെ വലിച്ചെറിയുന്ന പണിയില്ല, അതെല്ലാം ഓർഡർ. കർത്താവ് തന്റെ സകല അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ എന്നിവരെ നാം ക്രിസ്തു യേശുവാകുന്ന തലയോളം വളർത്തുവാൻ. ഇവരൊന്നും എനിക്ക് വേണ്ട, ഞാൻ നേരിട്ട് പ്രാപിച്ചോള എന്ന് പറയുന്നവരാരും പ്രാപിച്ചിട്ടില്ല. അത് വ്യവസ്ഥയല്ല, അതാണ് അതിന്റെ ഓർഡർ. ഇനി നമ്മുടെ സമയം നീങ്ങുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓണം ഞാൻ എളുപ്പം നിർത്തിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയപ്പെട്ടു എന്ന് എനിക്കറിയത്തില്ല. ഇത് ഏത്തപ്പമാണ്, ഏത്തപ്പം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ കഴിക്കുന്ന അപ്പമാണ്. തിരുമീൻ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, എല്ലാവരും പറഞ്ഞ എല്ലാവരും ഇപ്പം പറഞ്ഞ എല്ലാവരും തരുന്ന ഇതൊരു അത്ഭുതമല്ലേ. എനിക്കിപ്പോ ആകൃതി യോഗത്തിന് ഭക്ഷണം കാണാതിരിക്കുകയല്ല, എനിക്ക് കഴിക്കാനൊക്കെ ഞാൻ ഓട്ടം. പക്ഷെ നിങ്ങളെ ഞാൻ നേരത്തെ ഒരു പ്രവചനമായിട്ട് പറയാം, ആരല്ല എന്നെല്ലാം ഭക്ഷണം ഉണ്ടാക്കുക, എല്ലാരെയും തൃപ്തരാക്കാനുള്ള പരിപാടി ഒരു ഭക്ഷണത്തിലില്ല. ഒരാള് വിത്തായിരിക്കും, ഒരാള് വിത്തോട്ടായിരിക്കും, ഒരാള് വിത്ത് വിത്തായിരിക്കും. ഒരാൾക്ക് മധുരം വേണോ, ഒരാൾക്ക് എരിവ് വേണോ, ഒരാൾക്ക് പുളി വേണോ, ഒരാൾക്ക് പുളി വേണ്ട, ഒരാൾക്ക് ബ്ലഡ് പ്രഷറാണ്, വേറൊരാൾക്ക് ഷുഗറാണ്, വേറൊരാൾക്കാണെങ്കിൽ കൊളസ്ട്രോൾ, എല്ലാവർക്കും കൂടെ തൃപ്തിയാകുന്ന ഭക്ഷണം ആർക്കും ഉണ്ടാക്കാൻ പോകും, ആർക്കും ഉണ്ടാക്കാൻ പോകും. എന്നാൽ ഇവിടെ 10,000-20,000 പേരെ എല്ലാവർക്കും തൃപ്തിയാണ്. കൂടുതൽ വെറൈറ്റീസ് ഒന്നുമില്ല, ഏത്തപ്പം ഉണ്ട്, മീനും ഉണ്ട്. ഇത് ഈ വാഹനം കൊണ്ട് ഫ്രിഡ്ജും ഫ്രീസറും മൈക്രോവേവ് ഒന്നും ഇല്ലെന്ന് ഓർത്തണം. ഇവൻ രാവിലെ അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ എല്ലാവരും തന്നെ തൃപ്തരായി. തൃപ്തിയുടെ രഹസ്യം കർത്താവിന്റെ അനുഗ്രഹങ്ങൾ, കർത്താവിന്റെ കൈ, തന്റെ ശിഷ്യന്മാരുടെ കൈ അത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൃപ്തിയായി. ഇന്ന് മനുഷ്യന് ഇല്ലാത്ത എന്താണെന്നറിയോ, തൃപ്തിയില്ല. നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിഞ്ഞിട്ട് ഇവന് തൃപ്തിയില്ല. നല്ല കാർ കിട്ടിയിട്ട് തൃപ്തിയില്ല. നല്ല ജോലി കിട്ടിയിട്ട് 2,500 രൂപയ്ക്ക് ആന്ധ്രായി ജോലി ചെയ്തോണ്ടിരുന്ന ഒരു സഹോദരി ഇവിടെ വന്ന 1,00,000 രൂപ മേടിച്ചിട്ടും പലപ്പോ കഷ്ടപ്പെടാം, തൃപ്തിയില്ലെന്ന്. അതെന്നാ പാസ്റ്റർ, എന്നെ കുറിച്ച് അങ്ങനെ എതിർത്ത് പറഞ്ഞു എന്നൊന്ന് ചിന്തിക്കരുത്. അവര് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൃപ്തിയില്ല. പണ്ടത്തെ ഒരു കോഴി എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ അറിയും അന്ന് അവിടെ കോഴിക്കറി വെക്കുന്നതെന്ന്. ഇതിനെ ആ പറമ്പിൽ കൂടെ എല്ലാം ഓടിച്ച് പിടിച്ച് അവനെ പൊട്ടയുടെ അടിയിലാക്കുമ്പോ തന്നെ സ്കൂളിൽ പോകുമ്പോ അറിയാം ഇന്ന്. പിന്നെ അതാണോ ചിന്ത? അതിനിങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഇന്ന് ചിക്കൻ കുട്ടൻ മട്ടൻ എന്നെ വാക്കു പോലെ എന്ന മുഖം ഒരു ടേസ്റ്റ് ഇല്ലെന്ന്, ഒരു ടേസ്റ്റ് ഇല്ല. ഇതങ്ങ് അങ്ങ് തിരിയെന്ന് വരുന്ന ഒരു രുചി. പ്രിയപ്പെട്ടവര് അപ്പോലെ വീട് വലിയ വീടൊക്കെ വെക്കും. പല ആൾക്കാർ ഞാനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾ പത്താനോട് പറയുന്നത് പിള്ളേരും വീട് വെക്കാറില്ല. മോളിലത്തെ നിലയൊന്ന് കണ്ടിട്ടേ കേറാൻ മേലെന്ന്, കേറാൻ മേലെന്ന്. എന്തെല്ലാം ഉണ്ടാക്കിയാൽ മനുഷ്യൻ എന്തില്ല, തൃപ്തിയില്ല. എന്തുണ്ടാക്കിയാലും ഒരു തൃപ്തിയില്ല. മക്കള് മക്കളില്ലാതിരുന്നിട്ട് എന്റെ ദൈവമേ മക്കളില്ലാതെ പ്രാർത്ഥിച്ച് ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് ചില അമ്മമാർ പറയുന്ന ഈ സ്കൂൾ അടയ്ക്കുമ്പോഴ് എന്റെ ദൈവമേ തൃപ്തിയില്ല. കണ്ടോ പാസ്റ്റർ പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞു. തൃപ്തിയുടെ രഹസ്യം പണത്തിലല്ല, സൗന്ദര്യത്തിലല്ല. തൃപ്തിയുടെ രഹസ്യം സൗന്ദര്യത്തിലല്ല, തൃപ്തിയുടെ രഹസ്യം ടേസ്റ്റ് ബേഡിലല്ലിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ കാര്യം ഞാൻ പറയാം.
നിങ്ങൾ കല്യാണം കഴിച്ച സമയത്ത് അതെങ്ങനെയാ ബാസ് പറഞ്ഞു ചോദിച്ചത്? നിങ്ങൾ കല്യാണം കഴിച്ച സമയത്ത് നിങ്ങളെ ഭാര്യ വീട്ടിൽ ചെന്നപ്പോഴേ നിങ്ങൾക്ക് പല ഭക്ഷണവും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എന്ത് ടേസ്റ്റി ആയിട്ടാ നിങ്ങൾ കഴിച്ചത്. ഭാര്യ പറഞ്ഞ ഇപ്പോഴും ഒരു അഞ്ചെട്ട് വർഷം കഴിഞ്ഞ് നോക്കി അയൽമുട്ടും എന്തെല്ലാം കേൾക്കുന്നത്. ആ ചായ തന്നെയല്ലേ പണ്ടത്തെ ആ രീതിയൊക്കെയാ. പക്ഷെ ഇപ്പോഴും ഉപ്പില്ല ഉള്ളതില്ല അതിനകത്ത് ഇരു കൂടി അല്ലെങ്കിൽ ചൂടുകൂടി ഭയങ്കര ഭക്ഷണം. കാരണം എന്താണെന്നറിയോ, തൃപ്തിപോയി. ടേസ്റ്റ് ബഡിലല്ല തൃപ്തി ഇരിക്കുന്നത്, തൃപ്തി അതിന്റെ പുറകിലായിരിക്കും. കണ്ണിലല്ല തൃപ്തി ഇരിക്കുന്നത്, അതിന്റെ പുറകിലാണ്. തൃപ്തിയുടെ രഹസ്യം യേശു കർത്താവ് കരങ്ങളിൽ എടുക്കുന്നു. സ്വപ്നം ചെയ്താണെങ്കിലും അത് വലുതാണെങ്കിലും ഒരു ചെറിയ ജോലിയാണെങ്കിലും അത് വലിയ ജോലിയാണെങ്കിലും അത് വലിയ വീടാണെങ്കിലും ചെറിയ വീടാണെങ്കിലും ചെറിയ വണ്ടിയാണെങ്കിലും വലിയ വണ്ടിയാണെങ്കിലും കുഞ്ഞുങ്ങൾ എങ്ങനെയുള്ളതാണെങ്കിലും അത് തൃപ്തിയായി തീരുന്നത് യേശു കർത്താവ് അനുഗ്രഹിക്കപ്പെടാണ്, തന്റെ ദാസന്മാരോട് അനുഗ്രഹിക്കപ്പെടാണ്. ശേഷിപ്പിന്റെ രഹസ്യവും ഈ മുറിക്കുന്നതിലൂടെ പല ആൾക്കാരിന്ന് കണക്കൂട്ടുക. ഈ കണക്കൂട്ടായിരിക്കും ഒക്കെ അഞ്ച് രണ്ട് ഏഴ് നാല് മൂന്ന് ഏഴ് ആറ് ഒന്നും മൂന്നര മൂന്നര ഇങ്ങനെ കിട്ടിയ ശമ്പളവും ബാങ്കിൽ കിടക്കുന്ന പലിശ പിന്നെ അവിടെ കിട്ടാനുള്ള എല്ലാം കൂട്ടി ഒന്നും കമ്പ്യൂട്ടറിൽ വെച്ച് കൂട്ടിയിട്ട് ഏഴ് ഒന്നും മുകളിലോട്ട് ചേർത്ത് ഒത്തിരി കൂട്ടാ സഖിയെ അവിടെ കിട്ടാനുള്ള ഇവിടെ കിട്ടാനുള്ള ഇവിടെ കിട്ടാനുള്ള ഇവിടെ കിട്ടാൻ യോഗത്തിന് വരുന്നതിനേക്കാൾ കൂടുതൽ ഇതാ കൂട്ടേ. കാരണം ഇങ്ങനെ ഇപ്പൊ പൈസ എത്ര ഉണ്ടാവും എത്ര അത് ഇത്രയാണ് ഇത്രയാവും ഇത്ര ആറ് മൂന്ന് ഏഴ് മൂന്നര മൂന്നര ഏഴ് ആറ് ഒന്ന് ഏഴ് കൂടി വർദ്ധിക്കുന്നില്ല. വർദ്ധിക്കുമ്പോ എന്റെ രഹസ്യം തട്ടാകത്തെ കൈകളിൽ കൊടുക്കുന്നില്ല. ഒന്ന് സ്വാർത്ഥം ചെയ്താട്ടെ, നീ കയ്യിലുള്ളത് പിശുക്കിക്കൊണ്ടിരുന്നാൽ ഈ ഏഴ് എന്ന് ഒരു 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 ഫീസ് ഇല്ല, ഇവിടെ ഫീസ് അല്ലേ, ആ അത് കൂടുതല. ഇത് കൊടുക്കുന്നതിലാണ് വർദ്ധനത്തിന്റെ രഹസ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മാർഗം ഇത്രയും വളർന്നതിന്റെ രഹസ്യം, ഞങ്ങളൊക്കെ സഭാശുശ്രൂഷന്റെ തുടക്കകാലങ്ങളിലൊക്കെ എല്ലാ വിശ്വാസികളും ഒന്നി ചാക്കരിയോ അല്ലെങ്കിൽ കുത്തിരിയോ അല്ലെങ്കിൽ ബിരിയാണി അരിയോ കൊണ്ടുള്ള ചോറ് കഴിക്കുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും എല്ലാ അരി ബിരിയാണി അരി ചാക്കരി കുത്തരി എല്ലാം കൂടെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എന്താണ് പറയുക കാര്യം, പിടിയേരി. ഇന്നത്തെ പിള്ളേർക്ക് പിടിയേരി അറിയത്തില്ല, അറിയത്തില്ല. അന്നെല്ലാം പട്ടിണിയാണ്, ബാസുമാരുടെ പട്ടിണിയാണ്. അമ്മമാര് യോഗത്തിന് വിടുമ്പോൾ കുഞ്ഞുങ്ങളെ വിടുമ്പോഴത്തേക്ക് ഒരു തീപ്പെട്ടിക്കകത്തോ എന്തിനേതും കുറെ അരി കുറച്ചേ കാണത്തുള്ളൂ കൊണ്ടു വരും. ഇത് പാസ്റ്റർക്ക അങ്ങനെ എല്ലാവരും കൂടെ കൊണ്ടുവരുന്ന അരി എടുത്ത് നോക്കുമ്പോൾ ഒരു കിലോ രണ്ട് കിലോയിലോ മൂന്ന് കിലോ ഒക്കെ കാണും. പക്ഷേ അങ്ങനൊക്കെ കൊടുത്ത അമ്മമാര് അങ്ങനൊക്കെ കൊടുത്ത പിതാക്കന്മാരുടെ മക്കളാണ് ഇന്ന് കുവൈറ്റിൽ വലിയവരായിട്ട് കാണുന്നത്. സ്വാഗതം ചെയ്താട്ടെ, സ്വാഗതം ചെയ്താട്ടെ. എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വലിയ ആൾക്കാരായിട്ട് ഈ സ്ഥലത്ത് കാണുന്നവര് ഇന്ന് കാണുന്നത് ഇങ്ങനൊക്കെയുള്ള മാതാപിതാക്കൾ അവർക്കുണ്ടായിരുന്നു. ഇങ്ങനെ വർദ്ധിക്കുമെന്നോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോയിട്ട് ഇതൊന്നും ആയിരുന്നില്ല. അവർക്ക് ആ പാടെ ഒരു കോഴിമുട്ടയായിരിക്കും കൊടുക്കാറുള്ളത്. ഞങ്ങളുടെ ചർച്ച പുള്ളി ഞാൻ പഴയ ഈ ഓരോരുത്തർ കൊടുത്തത് ഞാൻ അവർക്ക് എടുത്ത് നോക്കിയപ്പോൾ ഒരു ഒരു ഇന്ന വീട്ടിൽ ഒരു ഓമ്മയ്ക്ക കൊടുക്കാം, ഓമ്മയ്ക്ക വേറെ ആളുകൾ. ഇതൊക്കെ അന്നത്തെ വലിയ കാര്യങ്ങളാണ്. ഇന്ന് അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. വർദ്ധനവിന്റെ രഹസ്യം കർത്താവിന്റെ കാര്യങ്ങളിൽ കൊടുക്കുന്നതിലാണ്. സ്വാഗതം ചെയ്താട്ടെ, സ്വാഗതം ചെയ്താട്ടെ. അവന്റെ കരങ്ങളിൽ നീ കൊടുത്താൽ ആകാശത്തിലെ കിളിവാതിൽ അവൻ തുറക്കും. സ്വാഗതം ചെയ്താട്ടെ, നിനക്ക് സ്ഥലം പോരാതെ വണ്ണം അതിനെ കർത്താവ് നിറയ്ക്കും. സ്വാഗതം
അങ്ങനെ അനുഭവമുള്ളവരാ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള മാതാപിതാക്കളെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നിങ്ങളുടെ പലരുടെയും മാതാപിതാക്കൾ അവരുടെ ഇല്ലായ്മയില്, അവരുടെ കഷ്ടതയില്, അവരുടെ ഭാരങ്ങളില്, അവരുടെ പ്രയാസങ്ങളില്, അവരുടെ കരങ്ങളിലേക്ക് കൊടുത്ത നിങ്ങളോട് പറയുന്നു, ഇന്ത്യയുടെ സാമ്പത്തിക നില, കുവൈത്തിന്റെ സാമ്പത്തിക നില, നിങ്ങളുടെ സാമ്പത്തിക നില എത്ര ചെറുതാണെങ്കിലും കർത്താവിന്റെ കരങ്ങളിൽ നിന്റെ യവത്തപ്പം നിനക്കുള്ളത് അല്പം ഏൽപ്പിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായി പറയുന്നു, നീ പോലും അത്ഭുതപ്പെടുന്ന ഒരു വർദ്ധനവ് ഈ സൂര്യൻ അസ്തമിക്കുന്ന ഈ മരുഭൂമിയിൽ, വിജിതമായ മരുഭൂമിയിൽ 200 പണത്തിന്റെ കണക്ക് പറയുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിൽ ദൈവം തന്നെ മാനിച്ചു. സ്വന്തത്തിലാട്ടെ, കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഒരു വലിയ വർദ്ധനവ്, ഒരു വലിയ വർദ്ധനവ് യേശുവിന്റെ നാമത്തിൽ, വലിയൊരു ശേഷിപ്പ് യേശുവിന്റെ നാമത്തിൽ. മക്കളുടെ ജോലി മേഖലകളിൽ, അവരെ കുടുംബത്തിന്, കുഞ്ഞിനോടുള്ള ബന്ധത്തിന്, സഭയില് അയൽവാക്കളോടുള്ള ബന്ധത്തിന്, ശുശ്രൂഷയില് ഒരു വലിയ വർദ്ധനവ്, ഒരു വലിയ വിശേഷിപ്പ് യേശുവിന്റെ നാമത്തിൽ. ഒരിക്കലും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത മരുഭൂമി, ഒരിക്കലും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സമയത്താണ് ഈ വർദ്ധനം നടത്തിയത്. എന്റെ വാക്കുകളെ ഇവിടെ അയച്ചിരുന്നു. പരിശുദ്ധാത്മാവ് നിശ്ചയമായി നിങ്ങളോട് വ്യത്യസ്തമായ നിലകളിൽ ഇടപെട്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാണുള്ളത്, ആരോട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വചനത്തിന് മുൻപിൽ എന്നെ സമർപ്പിക്കുന്നു. ഒരു തൃപ്തിയുടെ അനുഭവം, ഒരു വർദ്ധനവിന്റെ അനുഭവം, ഒരു ശേഷിപ്പിന്റെ അനുഭവം, അതിലുപരിയായി യേശുവിന് കൊടുക്കുവാനുള്ള എന്തെങ്കിലും എന്റെ മനസ്സിൽ, എന്റെ കരങ്ങളിൽ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തുവിടുന്നു. യേശുവിന് കൊടുക്കുക, യേശുവിന് എടുക്കുവാനുള്ളവരുടെ കാര്യമേ ഞാൻ എന്റെ മനസ്സിൽ, എന്റെ കരങ്ങളിൽ, എന്റെ പോക്കറ്റിൽ, എന്റെ കിടക്കയിൽ, എന്റെ കലങ്ങളുടെ അടിയിൽ, എന്റെ വീട്ടിൽ ഞാൻ കരുതുകയുള്ളൂ എന്നൊരു തീരുമാനമെടുക്കുവാൻ പരിശുദ്ധമായി ഇടപെടുന്നെങ്കിൽ അവർ കരമുയർത്തിയാൽ അവർ കാര്യം പ്രാർത്ഥിക്കും. കരമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ദൈവമേ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഉയർത്തകരമായ ഒരു നിമിഷം ദയവായിട്ട് ദേവസ്വങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നടത്തെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കും. ഉയർത്തികരവുമായിട്ട് ദേവസ്വങ്ങളിൽ ഒന്ന് എഴുന്നേറ്റാട്ടെ. മാതാപിതാക്കളെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിൽ അവരുടെ കരങ്ങളിൽ